ഹലോ ഓൾ, നമുക്ക് ഇന്നൊരു പുതിയ ടോപ്പിക് പഠിക്കാം. ട്രാൻസ്ജെനിക് ആനിമൽസ്. ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിൾ ആണ്, നിങ്ങൾക്ക് എളുപ്പം കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാവുന്ന കാര്യങ്ങളാണെങ്കിൽ പറയുന്നത്. എന്നാൽ ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയും കൂടിയാണ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറയുന്നത്. എന്താണ് ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. നമുക്കറിയാം ഈ വേൾഡിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ഓർഗാനിസംസ്, പ്ലാന്റ്സ്, ആനിമൽസ്, പിന്നെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ, അതായത് ഡി എൻ എ ഉണ്ടായിരിക്കും അല്ലേ. എല്ലാവർക്കും ഉണ്ട്, ജീവനുള്ള എല്ലാ ലിവിങ് ഓർഗാനിസത്തിലും അങ്ങനെ ഒരു ജനറ്റിക് മെറ്റീരിയൽ പ്രസൻ്റ് ആയിട്ടുണ്ട്. പക്ഷെ ആ ജനറ്റിക് മെറ്റീരിയലിനെ നമ്മൾ ഓൾട്ടർ ചെയ്യാണ്. അതായത് ഇപ്പോൾ ഒരു ഒരു ഡ്രസ്സ് നമ്മളെടുത്തു, ആ ഡ്രസ്സിൽ നമുക്ക് തോന്നുകയാണ് ഈ ഒരു ബട്ടൺസിൻ്റെ കളർ ശരിയല്ല, വൈറ്റ് ബട്ടൺസ് ആണ്, എനിക്കത് മാറ്റി ബ്ലാക്ക് ബട്ടൺസ് ഇടിക്കണം എന്ന് തോന്നുകയാണ്. അപ്പം ഞാൻ അവിടെ ഒരു ഓൾട്ടറേഷൻ വരുത്തണം അല്ലേ. ഇപ്പം ഗേൾസ് ചിലപ്പോൾ ചില ഷോളൊക്കെ മേടിക്കുന്ന സമയത്ത് ബോർഡറൊക്കെ ഫ്രില്ലെല്ലാം വെച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ വേറെ ഓൾട്ടറേഷൻസ് നടത്തും. മനുഷ്യരുടെയോ അല്ലെങ്കിൽ ഓർഗാനിസത്തിൻ്റെയോ ജനറ്റിക് മെറ്റീരിയലിൽ ഇതുപോലെയുള്ള ഓൾട്ടറേഷൻസ് വരുത്താൻ പറ്റും. അതുകൊണ്ടാണ് ട്രാൻസ്ജെനിക് ആനിമൽസ് ഈ വേൾഡിലുള്ളത്. ഓക്കെ, ഇത് ആർട്ടിഫിഷ്യലി നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുകയാണ് അവരുടെ ജനറ്റിക് മെറ്റീരിയലിനെ, എന്നിട്ട് അവരെ ട്രാൻസ്ജെനിക് ആനിമൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെയാണ് അത് പോസിബിൾ ആവുന്നത്? ഇപ്പോൾ നമുക്കൊരു എക്സ്ട്രാ ബട്ടൺസ് വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ എക്സ്ട്രാ കയറ്റി അവിടെ പിടിപ്പിക്കുന്നു ആ ഒരു ക്ലോത്തിനെ, അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഫ്രിൽ വർക്ക് വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ എക്സ്ട്രാ അത് ആഡ് ചെയ്യുന്നു. അതേപോലെ ഒരു ഫോറിൻ ജീനിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആനിമലിൻ്റെ ഡി എൻ എയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ആ ഒരു ഫോറിൻ ജീനാണ്, അതിൻ്റെ പ്രസൻസ് ആണ് അതിൻ്റെ ഡി എൻ എനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ഒരു ഓർഗാനിസത്തിന് അല്ലെങ്കിൽ ആ ഒരു ആനിമലിനെ ട്രാൻസ്ജെനിക് ആനിമലാക്കി മാറ്റുന്നത്. ട്രാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിൽ. ഓക്കെ, ജെനിക് എന്ന് പറഞ്ഞ ജീൻ, ആ ഒരു മീനിങ്ങിലാണ്. സോ ജീനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ്. എത്തരത്തിലുള്ള ജീനാണ്? എക്സ്ട്രാ ജീൻ, F4 ജീൻ. എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആനിമലിൻ്റെ ഡി എൻ എയിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ അതിനെ ട്രാൻസ്ജെനിക് ആനിമലാക്കി മാറ്റുന്നു. ഇത്തരത്തിൽ ഒരുപാട് ആനിമൽസ്, റാറ്റ്, റാബിറ്റ്, പിഗ്, ഷീപ്പ്, കൗ ആൻഡ് ഫിഷ്, ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ട്രാൻസ്ജെനിക് ആനിമൽസ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടുണ്ടോന്നും എനിക്ക് അറിയില്ല, ഗ്ലോ ഫിഷ് എന്ന് പറയുന്ന ഒരു ഫിഷ് ഉണ്ട്. സാധാരണ ഫിഷ് എങ്ങനെയാണ്? കണ്ടാൽ നല്ല ഭംഗിയുണ്ടാവും, ഒന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കഴിക്കാൻ എഡിബിൾ ആയിരിക്കും, അങ്ങനെയായിരിക്കും അല്ലേ. നമ്മൾ ഈ അക്വാറിയത്തിലൊക്കെ ഇടുന്നതൊക്കെ കാണാൻ ഭയങ്കര എസ്തെറ്റിക്കലി ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട്. ആ ഫിഷസ് എല്ലാം രാത്രി ആവുന്ന സമയത്ത് തിളങ്ങുന്നുണ്ടെന്ന് വിചാരിക്കാം, അപ്പൊ കൂടുതൽ ഭംഗിയാവും അല്ലേ. എന്നാൽ അങ്ങനെയുള്ള ഫിഷസ് ഉണ്ട്. അത്തരത്തിൽ നമ്മൾ അക്വാറിയത്തിലൊക്കെ വളർത്താൻ വേണ്ടി എസ്തെറ്റിക്കലി മനോഹരമാക്കി മാറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഫിഷാണ് ട്രാൻസ്ജെനിക് ഫിഷാണ് എന്ത്, ഗ്ലോ ഫിഷ് എന്ന് പറയുന്നത്. സാധാരണ നോർമൽ ഫിഷിൽ ഒരിക്കലും ഗ്ലോ ചെയ്യാനുള്ള ജീനൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു ജീനെ ആർട്ടിഫിഷ്യൽ അതിൻ്റെ ഡി എൻ എയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു എക്സാമ്പിളാണ്. ഇനി നമ്മുടെ ഒരു എക്സാമ്പിൾ എടുക്കാം, ഒരു ഇമാജിനറി എക്സാമ്പിള്. ഫോട്ടോസിന്തസിസ് നടത്താനുള്ള കപ്പാസിറ്റി മനുഷ്യനുണ്ടാവുന്ന ഒരു ജീനിനെ എടുത്ത് നമ്മുടെ ബോഡിയിലേക്ക് വെക്കുകയാണ്. നമ്മൾ വെയിലത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ, ജസ്റ്റ് വെയിലത്ത് ഇറങ്ങി നിന്ന് നമ്മൾ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നു എന്നൊന്ന് സങ്കല്പിച്ച് നോക്കുക. അങ്ങനെ ഒരു ജീൻ നമ്മുടെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു, ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കി. അങ്ങനെ നമുക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ഡിസൈറബിൾ ആണെന്ന് തോന്നുന്ന ഒരു ജീൻ എടുത്ത് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ, അതിൻ്റെ ഡി എൻ എ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആനിമൽ അല്ലെങ്കിൽ പ്ലാന്റിനെ നമുക്ക് ട്രാൻസ്ജെനിക് പ്ലാന്റോ ആനിമലോ ഒക്കെ ആക്കി മാറ്റാൻ പറ്റും. അപ്പൊ എന്തിനാണ് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ, അതിന്റെ പർപ്പസ് എന്താണെന്നൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. എല്ലാറ്റിനും ഉപരിയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്ജെനിക് ആയിട്ടുള്ള മൈസ് ആണ് 95% ട്രാൻസ്ജെനിക് ആനിമൽസ് എന്നാണ് പറയുന്നത്. കൂടുതലും നമ്മൾ മൈസിലാണ് ട്രാൻസ്ജെനിക് ആയിട്ടുള്ള മൈസ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പല റിസർച്ച് സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ മൈസിനെയാണ് സെലക്ട് ചെയ്യാറുള്ളത്. കാരണം അതിൻ്റെ ലൈഫ് സൈക്കിൾ
അതിന്റെ ലൈഫ് സ്പാൻ വളരെ ചെറുതാണ്, പെട്ടെന്ന് തന്നെ അത് ലൈഫ് സ്പാൻ അവസാനിക്കും. പക്ഷെ അതോടൊപ്പം റീപ്രൊഡക്ഷൻ പെട്ടെന്ന് 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 കുറെ സെറ്റ് ഓഫ് എന്താണ് കുട്ടികൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ ഒരു മൈസിന്റെ കേസിൽ. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ മൈസിനെ നമ്മുടെ സ്റ്റഡീസിന്റെ ആവശ്യമുള്ള സമയത്ത് കിട്ടും, പെട്ടെന്ന് തന്നെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ലൈഫ് സൈക്കിൾ പെട്ടെന്ന് അവസാനിക്കും, അതിനോടകം തന്നെ വേഗം മനസ്സിലാക്കാൻ പറ്റും റിസൾട്ടുകൾ എന്താണെന്ന് പല സ്റ്റഡീസിന്റെ. അപ്പൊ അതുകൊണ്ട് മൈസിനെ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 95% ഓഫ് എക്സിസ്റ്റിംഗ് ട്രാൻസ്ജെനിക് ആനിമൽസ് ആർ മൈസ്. ഇനി ഇതിന്റെ യൂസസ് എന്തൊക്കെയാണ് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് പറയുന്നത് നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഞാൻ ഈ ടെക്സ്റ്റ് മുഴുവൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വായിക്കുന്നുണ്ട്. ഇങ്ങനെ എന്താണ് കാര്യം എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിലൊരു എക്സാമ്പിൾ വെച്ച് തന്നെ പറഞ്ഞുതരാം. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഓക്കെ, ഇത് വെച്ച് തന്നെ നമുക്ക് പറയാം. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ജീൻസുകളുണ്ട്. ആ ഓരോ ജീൻസുകളും ട്രാൻസ്ക്രിപ്ഷൻ ട്രാൻസ്ലേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഒരു ഫൈനൽ പ്രോട്ടീൻ പ്രൊഡക്റ്റ് തരുന്നുണ്ട്. ഇതൊരു ബേസിക് കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ പോലെയുള്ള പ്രോട്ടീൻ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ്, നമ്മുടെ ശരീരത്തിലുണ്ട്. ഈ ഒരു പ്രോട്ടീൻ ഫാക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടായിരിക്കും അല്ലെ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ജീൻ ബി ആണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഈ ജീൻ ബി ഞാൻ വെറുതെ പറയാണ് കേട്ടോ, ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ IGF ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഈ ജീനിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിന്റെ റെഗുലേഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ IGF എന്ന് പറയുന്ന പ്രോട്ടീൻ ഫാക്ടർ നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്, അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, ഓക്കെ ഇത് ഫിസിയോളജിക്കലി നമ്മൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യണമെന്ന് വിചാരിക്കാം. നമ്മളെന്താ ഓടിപ്പോയി ഒരു മനുഷ്യനിലാണോ അത് പരീക്ഷിച്ച് നോക്കുക. ആ ഒരു ജീനിനെ ഇനാക്റ്റീവ് ആക്കിയിട്ട് നമ്മൾ IGF ഇല്ലാതെയാവുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മൾ മനുഷ്യനിലാണോ ചെയ്യുക? അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, എത്തിക്കലി ഇറ്റ്സ് റോങ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആനിമൽസിൽ പരീക്ഷണങ്ങൾ നടത്തുന്നു. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ ട്രാൻസ്ജെനിക് മൈസിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്യും ഈ ഒരു പ്രത്യേക സ്റ്റഡിക്ക് വേണ്ടിയിട്ട്. എങ്ങനെയാ അവരെ ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ആനിമൽസിനെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ട്രാൻസ്ജെനിക് ആക്കി മാറ്റുന്നത്? അതായത് വേറൊരു ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ വേറൊരു സ്പീഷീസിന്റെ ബോഡിയിൽ ഒരു പെർട്ടിക്കുലർ ജീൻ എടുക്കുന്നു. ആ ജീനിന്റെ പ്രത്യേകത ഒരു ഫോറിൻ ജീനാണ്. ഓക്കെ, ആ ഒരു ഫോറിൻ ജീനിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വെയിറ്റ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആനിമലിനെയാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ മൈസ്. ഓക്കെ, മൈസ് ആണ് സങ്കല്പിച്ചോ. അപ്പൊ ഈ ഫോറിൻ ജീൻ ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ്. ഓക്കെ, ആ ഒരു ജീൻ ബി ഈ ഒരു മൈസിന്റെ ബോഡിയിലുണ്ട്. ദാറ്റ് ഈസ് ഈ IGF പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ ബി ബോഡിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഫോറിൻ ജീൻ ഇൻസേർട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഈ ജീൻ ബി എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ആവുന്നു. വിച്ച് മീൻസ് നോ IGF. IGF അവിടെ ഉണ്ടാവുന്നില്ല. അങ്ങനെ വരുമ്പോ ആ മൈസിന്റെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് അതിന്റെ ആഫ്റ്റർ എഫക്ട് പഠിക്കാൻ പറ്റും. ദാറ്റ് ബയോളജിക്കൽ റോൾ ഓഫ് IGF അതായത് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതെങ്ങനെ നമുക്ക് പോസിബിൾ ആയത്? ഈ ഒരു ഫോറിൻ ജീൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ആ മൈസിനെ സാധാ മൈസിൽ നിന്നും IGF ഇല്ലാത്ത പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു മൈസാക്കി കൺവേർട്ട് ചെയ്തു അല്ലെ. അങ്ങനെ നമ്മൾ അതിനെ സ്റ്റഡി ചെയ്തു. അപ്പോ നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റ് ഒരു മനുഷ്യന്റെ ബോഡിയിലൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് സ്റ്റഡി ചെയ്യാനായിട്ടും ജീനുകളുടെ റെഗുലേഷൻ എങ്ങനെയാണ്, എങ്ങനെയാണ് അതിന്റെ നോർമൽ ഫങ്ഷനിങ്, അത് ഓൾട്ടർ ചെയ്താൽ എന്തൊക്കെ സംഭവിക്കും, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതിന്റെ ബയോളജിക്കൽ ഇഫക്ട്സ് ബയോളജിക്കൽ റൂൾസ് എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്യാനായിട്ട് ഈ രീതിയിൽ നമുക്ക് സാധിച്ചു. അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി സെക്കൻഡ് പർപ്പസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഡിസീസസ് ആണ്. നെക്സ്റ്റ് പേജിലേക്ക് പോവാം നമുക്ക്. പലതരം അസുഖങ്ങൾ അതായത് അൽഷിമേഴ്സ്, സിസ്റ്റിക് ഫൈബ്രോസിസ്, ക്യാൻസർ പോലെയുള്ള റുമാറ്റോയിഡ് ആർത്രൈറ്റസ്, ഒക്കെ ഇങ്ങനെയുള്ള കുറെ ഡിസോർഡേഴ്സുകളെ ജീൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ജീൻസിനുണ്ടാവുന്ന പ്രോബ്ലംസ് കാരണം കൊണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, ഏത് പെർട്ടിക്കുലർ ജീനിന് എന്ത് പ്രശ്നം പറ്റിയപ്പോഴാണ് ഇങ്ങനൊരു പെർട്ടിക്കുലർ ഡിസോർഡർ വന്നത്, ഇത് എനിക്ക് തിരിച്ചറിയണം.
അതെനിക്ക് നേരിട്ട് ഒരു ഹ്യൂമനിൽ പരീക്ഷിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ആനിമൽസിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അവരുടെ ബോഡിക്കകത്തുള്ള ഓരോ ജീൻസുകളും, അതായത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന അതേ ജീൻ തന്നെ അവരുടെ ബോഡിയിൽ ഉണ്ടായിരിക്കും ആ എടുക്കുന്ന പെർട്ടിക്കുലർ ആനിമലില്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഒരു ജീനെ നമ്മൾ ആദ്യം ഇനാക്റ്റീവ് ആക്കി നോക്കുന്നു, പിന്നെ അടുത്ത ജീനെ നോക്കുന്നു, അടുത്ത ജീൻ ഇനാക്റ്റീവ് ആക്കുന്നു, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇനാക്റ്റീവ് ആവുന്ന ജീൻ ഏതാണ്, ആ ജീൻ ഇനാക്റ്റീവ് ആകുമ്പോഴാണോ അൾട്സൈമേഴ്സ് വരുന്നത്, അല്ലെങ്കിൽ ഈ ജീൻ ഇനാക്റ്റീവ് ആകുമ്പോഴാണോ ക്യാൻസർ, ഇന്ന പെർട്ടിക്കുലർ ക്യാൻസർ വന്നത്, റൂമാറ്റോയിഡ് ആർത്രൈറ്റിസ് വന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എന്നിട്ട് ആ രോഗത്തിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള പെർട്ടിക്കുലർ ജീനിനെ നമ്മൾ തിരിച്ചറിയാണ് ചെയ്യുന്നത് അവിടെ. ഓക്കെ, അങ്ങനെ നമ്മൾ ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, ആ ഒരു ഡിസോർഡർ ഏതാണ്, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ എന്താണ്, ഈ ജീനിന് മ്യൂട്ടേഷൻ പറ്റിയപ്പോഴാണ് ഈ ഒരു ഡിസോർഡർ വന്നതിന് തിരിച്ചറിയുന്നു. ഓക്കെ, അതും ക്ലിയർ ആയി. തേർഡ് പർപ്പസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ഇൻസുലിൻ, അല്ലെങ്കിൽ ചില പ്രോട്ടീൻസുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല പ്രോട്ടീൻസുകൾ. എന്താ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഹ്യൂമൻ പ്രോട്ടീൻ ആൽഫ വൺ ആൻറ്റി ട്രിപ്സിൻ ഈസ് യൂസ് ടു ട്രീറ്റ് എംഫിസിമ. എംഫിസിമ രോഗം ട്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആൽഫ വൺ ആൻറ്റി ട്രിപ്സിൻ, ഇങ്ങനെയുള്ള കുറെ പ്രോട്ടീൻസുകൾ, ഇതൊക്കെ നമുക്ക് വലിയ അളവിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുള്ള പ്രോഡക്ട്സുകളായിരിക്കാം, മെഡിസിൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോട്ടീൻസുകളായിരിക്കാം, ഇതെല്ലാം നമുക്ക് വലിയ അളവിൽ ഇത്തരത്തിലുള്ള ബയോളജിക്കൽ പ്രൊഡക്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസിനെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളെ ടെക്സ്റ്റിൽ ഒരു നല്ലൊരു പേര് കൊടുത്തിട്ടുണ്ട്, ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ട്രാൻസ്ജെനിക് കൗ, ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ നെയിംഡ് ആസ് റോസി. ഈ റോസിയുടെ പേര് നിങ്ങൾ എന്തായാലും മറക്കരുത്, നല്ലൊരു പേരാണ്, പ്ലസ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനുമാണ്. ദ ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ, അത് റോസിയാണ്. ഓക്കെ, റോസിയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹ്യൂമൻ പ്രോട്ടീൻ അതിനകത്ത് പ്രസൻ്റ് ആണ്. ഏത് ഹ്യൂമൻ പ്രോട്ടീൻ? ആൽഫ ലാക്റ്റാൽബുമിൻ. ഈ പേരും ഇമ്പോർട്ടൻ്റ് ആണ്, ആൽഫ ലാക്റ്റ് ആൽബുമിൻ. ആൽബുമിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഒരു പ്രോട്ടീൻ. ഈ റോസി എന്ന് പറയുന്ന ട്രാൻസ്ജെനിക് കൗവിൻ്റെ മിൽക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ അവൈലബിൾ ആക്കുന്നതാണ്. ഓക്കെ, ആ ആൽഫ ലാക്റ്റാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീനെ കോഡ് ചെയ്യുന്നൊരു ജീൻ ഉണ്ടായിരിക്കും. ആ പർട്ടിക്കുലർ ജീൻ ഈ റോസി എന്ന് പറയുന്ന കൗവിൻ്റെ ബോഡിയിലേക്ക് ഇൻസെർട്ട് ചെയ്യും. അപ്പോൾ റോസി തരുന്ന പാലിലൊക്കെ എന്തുണ്ടായിരിക്കും? ഈ ആൽഫ ലാക്റ്റാൽബുമിൻ ഉണ്ടായിരിക്കും. പെർ ലിറ്ററിൽ 2.4 ഗ്രാം ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. 2.4 ഗ്രാം പെർ ലിറ്റർ, അത്രയും ആൽഫ ലാക്റ്റാൽബുമിൻ ആയിരിക്കും അതിനകത്ത് പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. പല ഹ്യൂമൻ ബേബീസിനൊക്കെ ഒരു ബാലൻസ്ഡ് ഫുഡ് എന്ന പോലെ ഇത് സജസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം നാച്ചുറൽ കൗമിൽക്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ അധികം പ്രോട്ടീൻ, ഓക്കെ, ഒരു ലിറ്ററിൽ 2.4 ഗ്രാം പ്രോട്ടീൻസ് ആണ് ആൽഫ ലാക്റ്റാൽബുമിൻ പ്രോട്ടീൻ ആണ് ആ കുട്ടിക്ക് ലഭിക്കുക. സോ ഇത് വളരെയധികം ഡിമാൻഡ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ്. ഈ റോസിയിൽ മാത്രമായിട്ട് നമുക്ക് ഈ ഒരു പ്രോട്ടീൻ ധാരാളമായിട്ട് ലഭിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം, ഇൻസുലിൻ ഡയബറ്റിക് പേഷ്യൻസിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഒരു പ്രത്യേക ട്രാൻസ്ജെനിക് കൗവ് സപ്പോസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ കൗവിൻ്റെ പാല് കുടിച്ചു കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻസുലിൻ ആ ഒരു പാലിൽ നിന്ന് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. എന്ത് രസമായിരിക്കും, നമുക്ക് ആ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒഴിവാക്കാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള ബയോളജിക്കൽ പ്രോഡക്ട്സുകളൊക്കെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ജെനിക് ആനിമൽസിലൂടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അവസാനത്തെ രണ്ട് പോയിന്റ്, ഈ രണ്ട് പോയിന്റും ഓൾമോസ്റ്റ് സിമിലർ ആണ്, ദാറ്റ് ഇസ് വാക്സിൻ സേഫ്റ്റി ആൻഡ് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ്. ഞാൻ രണ്ടും ഒരുമിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കെമിക്കൽസ് എന്നുകൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് ഡ്രഗ്സ്, അതായത് മരുന്നുകളൊക്കെയാണ്. ആൻഡ് വാക്സിൻ നമുക്കറിയാലോ എന്താണ്. അപ്പം നമുക്കറിയാം ഓരോ വാക്സിനും ഓരോ ഡ്രഗായാലും ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിലേക്ക്, മനുഷ്യന്റെ ബോഡിയിലേക്ക് എത്തുന്നതിന് മുൻപ് പല ട്രയൽസ് നടത്തിയിട്ടുണ്ടാവും. അതും ട്രാൻസ്ജെനിക് ആയിട്ടുള്ള ആനിമൽസിന്റെ ബോഡിയിലാണ് ട്രയൽ നടത്തുക. പോളിയോ വാക്സിൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. പോളിയോ വാക്സിൻ നമ്മളിൽ കുത്തിവെക്കുന്നതിന് മുൻപേ ട്രാൻസ്ജെനിക് ആയിട്ടുള്ള മൈസിന്റെ ബോഡിയിലാണ് പരീക്ഷിച്ച് നോക്കിയത്.
ഓക്കെ അത് സക്സസ് ആയെങ്കിൽ മാത്രമേ നമ്മുടെ ബോഡിയിലേക്ക് അത് എടുക്കുന്നുള്ളൂ, അല്ലാത്ത പക്ഷം അത് റിജക്റ്റ് ആകും. അപ്പോൾ പല മൾട്ടിപ്പിൾ ട്രയൽസ് കഴിഞ്ഞിട്ടാണ് വാക്സിൻ ആയാലും ഡ്രഗ്സ് ആയാലും, ഇപ്പൊ ഡ്രഗ്സിന്റെ കേസിലാണെങ്കിൽ അതിന് ടോക്സിസിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ്. പലപ്പോഴും പല റിയാക്ഷൻസ് ഒക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം പല ബാച്ചസ് ഓഫ് സേഫ്റ്റി മെഷേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് വാക്സിൻ ഒക്കെ നമ്മളുടെ ബോഡിയിലേക്ക് എത്തുന്നത്. പോളിയോ വാക്സിനൊക്കെ ട്രാൻസ്ജെനിക് മൈസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ട്രയൽ നടത്തുക. മങ്കീനെ ഉപയോഗിച്ചിട്ട് ട്രയൽസ് നടത്താറുണ്ട്. പക്ഷെ മങ്കീനെ നമ്മൾ കുറേ അധികം ട്രയലിന് വേണ്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ വല്ലാതെ കുറയും. അതേസമയം മൈസ് അങ്ങനെ എൻഡേഞ്ചേർഡ് ആയി പോകുന്ന ഒരു സ്പീഷീസ് ഒന്നുമല്ല. അതുകൊണ്ട് മൈസിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മാത്രമല്ല സക്സസ്ഫുൾ ആവാറുണ്ട് എപ്പോഴും മൈസിൽ വെച്ച് ചെയ്യുന്ന സേഫ്റ്റി ട്രയൽസുകൾ. പിന്നെ കൂടാതെ റിലയബിൾ ആണ്, നമുക്ക് വിശ്വസിക്കാം. മനുഷ്യരുടെ ബോഡിയിലെ ആ ഒരു ജീൻസ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു അതുപോലൊക്കെ തന്നെയാണ് ട്രാൻസ്ജെനിക് ആയിട്ടുള്ള മൈസിന്റെ ബോഡിയിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് ഐ മീൻ ട്രയൽസ് നടത്തിയാലും അത് മാച്ചിങ് ആയിട്ട് കാണിക്കാറുണ്ട്, അതായത് റിലയബിൾ ആവാറുണ്ട്. ഓക്കെ, ഇനി അതുപോലെ അത്രയാണ് വാക്സിൻ സേഫ്റ്റിനെ പറ്റി പറയുന്നത്. അടുത്തത് കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിംഗ് ആണ്. അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലത്തെ പോയിന്റ്സ് തന്നെയാണ് അതിലും വരുന്നത്. ട്രാൻസ്ജെനിക് ആനിമൽസിനെ യൂസ് ചെയ്യുന്നു, പക്ഷെ ഇവിടെ എന്താ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസ്ജെനിക് ആനിമൽസിന് ഈ ഡ്രഗ് അവരുടെ ബോഡിയിലേക്ക് കുത്തിവെക്കുന്നതിന് മുൻപേ ആയിട്ട് അവരുടെ ജീൻസിനെ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടോക്സിക് സബ്സ്റ്റൻസിനോട് കൂടുതൽ സെൻസിറ്റീവ് ആക്കും. അതായത് ഈ ടോക്സിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഡ്രഗ്സ് അവരുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഡ്രഗിനോട് കൂടുതൽ സെൻസിങ് ആവുക, എന്ന് വെച്ചാൽ അതിനോട് കൂടുതൽ റിയാക്ട് ചെയ്യുന്ന തരത്തിലേക്ക് അതിൻ്റെ ചെയിനെ നമ്മളൊന്ന് ഓൾട്ടർ ചെയ്യും. എന്നിട്ടുള്ള ട്രാൻസ്ജെനിക് ആനിമൽസിനെ നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു നോർമൽ മൈസും ഒരു ട്രാൻസ്ജെനിക് മൈസും എന്തെന്ന് വിചാരിക്കുക. ട്രാൻസ്ജെനിക് മൈസ് ആ ഡ്രഗിനോട് സെൻസിറ്റീവ് ആവുന്ന രീതിയിലുള്ള പോലെ ആയിരിക്കില്ല നോർമൽ മൈസ്. നമ്മളപ്പോൾ ഈ സ്റ്റഡിക്ക് വേണ്ടി പ്രത്യേകം നിർമ്മിക്കുകയാണ്, അവരുടെ ജീവനെ മാനിപ്പുലേറ്റ് ചെയ്യാണ്. ഇന്ന ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഈ ഡ്രഗിൻ്റെ ഈ ഒരു കെമിക്കൽ കാരണം അവരുടെ ജീവന് വരുമോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്, ഉറപ്പിക്കുകയാണ് നമ്മളവിടെ ചെയ്ത്. ഓക്കെ, വൺസ് അത് ഓക്കെ ആണെങ്കിൽ, നമ്മൾ ആ ടോക്സിസിറ്റി ടെസ്റ്റിൽ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മളത് മാർക്കറ്റിലേക്ക് അപ്ലൈ ചെയ്യുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വീണ്ടും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ മെയിൻ പർപ്പസ് എന്തൊക്കെയാണ്? നോർമൽ ഫിസിയോളജി ആൻഡ് ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിക്കാൻ, ഡിസീസസുകളെ കുറിച്ച് പഠിക്കാൻ, ബയോളജിക്കൽ പ്രോഡക്ട്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്, വാക്സിൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും കെമിക്കൽ സേഫ്റ്റി ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ട്രാൻസ്ജെനിക് ആനിമൽസിനെ കൂടുതലായിട്ടും ക്രിയേറ്റ് ചെയ്യുന്നത്. ട്രാൻസ്ജെനിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നോർമലായിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ നിന്നും ഓൾട്ടറേഷൻസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് വരുത്തുന്നു ബൈ യൂസിങ് എക്സ്ട്രാ ജീൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഫോറിൻ ജീൻ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അതാണ് ട്രാൻസ്ജെനിക് ആനിമൽസ്. റോസി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ട്രാൻസ്ജെനിക് കൗ എന്ന് പറയുന്നത്. ആൽഫ ലാക്ടാൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് ആ ഒരു റോസിയുടെ കൗവിൽ നിന്ന് റോസി മിൽക്കിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ കുറച്ച് കുറച്ച് പോയിന്റ്സ്, ഒരു ചെറിയ ടോപ്പിക്കാണ്, എല്ലാവർക്കും ക്ലിയർ ആയത് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം വീഡിയോസ് എല്ലാം. ആർക്കാണോ പഠിക്കാൻ ഇഷ്ടം അവർക്കത് ഉപകരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ കൂടി പറയുന്നു, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ദാറ്റ്സ് ഓൾ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഒരു വീഡിയോയിൽ കൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക് അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. പിന്നെയുള്ള വീഡിയോസൊക്കെ പുതിയ ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ആയിരിക്കും. നിങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് പരമാവധി ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ ലേണേഴ്സ്.